ഗൈഡൻസ് പി എസ് സിയുടെ അടുത്ത ഒരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ്. ഇനി നമുക്ക് സ്വതന്ത്ര ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകളെ കുറിച്ച് പഠിക്കാം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ രൂപം കൊണ്ട ആദ്യ വിദ്യാഭ്യാസ കമ്മീഷനാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ. 1948 നവംബർ 4 രൂപം കൊണ്ട കമ്മീഷനാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ. സർവകലാശാല കമ്മീഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നതും രാധാകൃഷ്ണൻ കമ്മീഷനെയാണ്. സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനം മുഖ്യ വിഷയമാക്കിയ കമ്മീഷനും രാധാകൃഷ്ണൻ കമ്മീഷനാണ്. ശാന്തിനികേതൻ, ജാമിയ മില്ലിയ തുടങ്ങിയ സർവകലാശാലകളെ മാതൃകയാക്കി റൂറൽ യൂണിവേഴ്സിറ്റികൾ ആരംഭിക്കാൻ നിർദ്ദേശിച്ചതും രാധാകൃഷ്ണൻ കമ്മീഷനാണ്. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപവൽക്കരണത്തിന് കാരണമായ കമ്മീഷനും രാധാകൃഷ്ണൻ കമ്മീഷനാണ്. 12 പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം ശിപാർശ ചെയ്തതും രാധാകൃഷ്ണൻ കമ്മീഷനാണ്. രാധാകൃഷ്ണൻ കമ്മീഷന്റെ മറ്റ് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ്: പരീക്ഷാ ദിനങ്ങൾ ഉൾപ്പെടെ 180 പ്രവൃത്തി ദിവസങ്ങൾ, 12 സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം കോളേജ് പ്രവേശനം, കൃഷി, വ്യാപാരം, എഞ്ചിനീയറിംഗ് തുടങ്ങി തൊഴിൽ വിദ്യാഭ്യാസം ആരംഭിക്കുക, സെക്കൻഡറി സർവകലാശാല തലങ്ങളിൽ മാതൃഭാഷയ്ക്കും ഹിന്ദിക്കും പുറമെ ഇംഗ്ലീഷ് കൂടി പഠിപ്പിക്കുക, സ്ത്രീ വിദ്യാഭ്യാസം ഉയർത്തുന്നതിന് വനിതാ കോളേജുകൾ സ്ഥാപിക്കുക, ഗ്രാമീണ സർവകലാശാലകൾ സ്ഥാപിക്കുക, വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും സ്റ്റൈപ്പൻഡും കൊടുക്കുക, അധ്യാപകർക്ക് ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിന് അവധി നൽകുക എന്നിവ രാധാകൃഷ്ണൻ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ശിപാർശകളായിരുന്നു. അടുത്തതായി നമുക്ക് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ, അല്ലെങ്കിൽ 1952 നിലവിൽ വന്ന മുതലിയാർ കമ്മീഷനെ കുറിച്ച് പരിചയപ്പെടാം. 1952 സെപ്റ്റംബറിൽ നിലവിൽ വന്ന സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷന്റെ അധ്യക്ഷൻ ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ ആയിരുന്നു. ഇംഗ്ലീഷ്, ഹിന്ദി കൂടാതെ മാതൃഭാഷ ഉൾപ്പെടുന്ന ത്രിഭാഷാ പദ്ധതി ശിപാർശ ചെയ്തത് മുതലിയാർ കമ്മീഷനാണ്. പ്രവർത്തന രീതി, പ്രോജക്റ്റ് രീതി, പ്രശ്ന നിർദ്ധാരണ രീതി എന്നിവയ്ക്ക് പ്രാധാന്യം നൽകാൻ നിർദ്ദേശിച്ചതും മുതലിയാർ കമ്മീഷനാണ്. അന്തിമ മൂല്യനിർണയം ബാഹ്യപരീക്ഷയുടെയും ആന്തരപരീക്ഷയുടെയും അടിസ്ഥാനത്തിലാവണമെന്ന് ശിപാർശ ചെയ്തതും സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷനാണ്. SSLC പരീക്ഷയുടെ നിയന്ത്രണം സെക്കൻഡറി വിദ്യാഭ്യാസ ബോർഡിന് കൈമാറുക എന്ന നിർദ്ദേശം സമർപ്പിച്ചതും 1952 നിലവിൽ വന്ന സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷനാണ്. അപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് വസ്തുതകളാണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ, അല്ലെങ്കിൽ മുതലിയാർ കമ്മീഷനെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. അടുത്തതായി ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ, അല്ലെങ്കിൽ കോത്താരി കമ്മീഷൻ. 1964 ഇന്ത്യാ ഗവൺമെന്റ് അന്നത്തെ UGC അധ്യക്ഷനായിരുന്ന ഡോക്ടർ DS കോത്താരിയുടെ അധ്യക്ഷതയിൽ രൂപീകരിച്ച കമ്മീഷനാണ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ. 10+2+3 പാറ്റേണിലുള്ള വിദ്യാഭ്യാസ മാതൃക ശിപാർശ ചെയ്തത് കോത്താരി കമ്മീഷനാണ്. ഇപ്പം പ്രധാനപ്പെട്ട അറിവാണ് 10+2+3 എന്ന പാറ്റേണിലുള്ള വിദ്യാഭ്യാസ മാതൃക ശിപാർശ ചെയ്തത് കോത്താരി കമ്മീഷനാണ്. എല്ലാ വിദ്യാഭ്യാസ ഘട്ടങ്ങളിലും പ്രവൃത്തി പരിചയത്തിന് പ്രാധാന്യം നൽകാൻ നിർദ്ദേശിച്ചതും കോത്താരി കമ്മീഷനാണ്. മറ്റ് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് എല്ലാ നിലവാരത്തിലും വിദ്യാഭ്യാസത്തിന്റെ ഭാഷാമാധ്യമം പ്രാദേശിക ഭാഷയാക്കുക, പൊതുവിദ്യാഭ്യാസ സംവിധാനം നടപ്പിലാക്കുക, വയോജന വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, ശാസ്ത്ര പഠനത്തിന് ഊന്നൽ നൽകുക തുടങ്ങിയവ കോത്താരി കമ്മീഷന്റെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളായിരുന്നു. വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെപ്പറ്റി പഠനം മുഖ്യ വിഷയമാക്കിയ കമ്മീഷനും കോത്താരി കമ്മീഷനാണ്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടതും കോത്താരിയാണ്. കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിലെ ശിപാർശകളുടെ അടിസ്ഥാനത്തിൽ 1968 ദേശീയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചു. ഈ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിൽ
രാജ്യത്തൊട്ടാകെ 10+2+3 എന്ന പഠനക്രമവും മിക്കവാറും എല്ലായിടത്തും നടപ്പിലാക്കാൻ കഴിഞ്ഞു. പരീക്ഷാ പരിഷ്കരണം സാക്ഷരതാ പ്രവർത്തനങ്ങളുടെയും വയോജന വിദ്യാഭ്യാസത്തിൻ്റെയും വിപുലീകരണം, സൗജന്യമായ പ്രാഥമിക വിദ്യാഭ്യാസം തുടങ്ങി ഒട്ടനവധി പ്രവർത്തനങ്ങൾ പ്രാവർത്തികമാക്കാൻ 1968 ദേശീയ വിദ്യാഭ്യാസ നയം സഹായിച്ചു. 1968 വിദ്യാഭ്യാസ നയത്തിനു ശേഷം പുതിയൊരു വിദ്യാഭ്യാസ നയം ആവിഷ്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ 1986 മെയ് മാസത്തിൽ ഒരു ദേശീയ വിദ്യാഭ്യാസ നയം ആവിഷ്കരിച്ചു. ഇതനുസരിച്ച് 10+2+3 എന്ന വിദ്യാഭ്യാസ ഘടന രാജ്യത്താകെ പൊതുവായി അംഗീകരിക്കുകയുണ്ടായി. പ്രാഥമിക ഘട്ടത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം മെച്ചമാക്കാൻ വേണ്ടി പ്രാഥമിക വിദ്യാലയങ്ങൾക്ക് ആവശ്യം വേണ്ട പഠനോപകരണങ്ങൾ നൽകാനായി ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന പരിപാടിക്ക് രൂപം നൽകിയത് 1987. ഇപ്പം പ്രധാനപ്പെട്ട PSC ഒരു ചോദ്യമാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. പ്രാഥമിക വിദ്യാലയങ്ങൾക്ക് ആവശ്യം വേണ്ട പഠനോപകരണങ്ങൾ നൽകാനായി ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന പദ്ധതി 1987 ആരംഭിച്ചത്. മിനിമം ലെവൽസ് ഓഫ് ലേണിംഗ് അല്ലെങ്കിൽ അവശ്യ പഠന നിലവാരം, ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ അതായത് ശിശു പരിചരണത്തിനും ശിശുക്കളുടെ വിദ്യാഭ്യാസത്തിനും പരിഗണന ലഭിക്കുക തുടങ്ങിയ പദ്ധതികൾക്കായി 1986 വിദ്യാഭ്യാസ കമ്മീഷൻ മുൻതൂക്കം കൊടുത്തു. പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ അധ്യാപക പരിശീലനത്തിന് ഡയറ്റ് സ്ഥാപിക്കണമെന്ന് 1986 ദേശീയ വിദ്യാഭ്യാസ നയം നിർദ്ദേശിച്ചു. അപ്പം പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിനായി അധ്യാപക പരിശീലനത്തിന് ഡയറ്റ് സ്ഥാപിക്കണമെന്ന് നിർദ്ദേശിച്ചു. നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നതിനും 1986 ദേശീയ വിദ്യാഭ്യാസ കമ്മീഷൻ നിർദ്ദേശം വയ്ക്കുകയുണ്ടായി. നവോദയ വിദ്യാലയങ്ങൾ ആരംഭിക്കുന്നതിനുള്ള ആശയം മുന്നോട്ട് വെച്ച പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. ഇന്ത്യയിൽ നവോദയ സ്കൂളുകൾ സ്ഥാപിച്ചിട്ടില്ലാത്ത ഏക സംസ്ഥാനമാണ് തമിഴ്നാട്. ഓപ്പൺ സ്കൂളുകൾക്കും യൂണിവേഴ്സിറ്റികൾക്കും പ്രാധാന്യം നൽകണമെന്നും വിദൂര വിദ്യാഭ്യാസത്തിന് കൂടുതൽ ഊന്നൽ നൽകണമെന്നും 1986 ദേശീയ വിദ്യാഭ്യാസ നയം പറയുന്നു. 1986 ദേശീയ വിദ്യാഭ്യാസ നയം പുനഃപരിശോധിക്കുന്നതിനും മാറ്റങ്ങൾ നിർദ്ദേശിക്കാനും 1990 നിയമിച്ച കമ്മീഷനാണ് രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി. വിദ്യാഭ്യാസ കോംപ്ലക്സ് എന്ന ആശയം പരീക്ഷണാടിസ്ഥാനത്തിൽ പരിശോധിക്കണമെന്ന് ശുപാർശ ചെയ്തത് 1991 നിയമിതമായ ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റിയാണ്. രാമമൂർത്തി റിവ്യൂ കമ്മിറ്റിയുടെയും ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റിയുടെയും റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ 1986 വിദ്യാഭ്യാസ നയം 1992 പരിഷ്കരിക്കുകയുണ്ടായി. ഇപ്പം പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇതാണ്: ആദ്യത്തെ വിദ്യാഭ്യാസ നയം 1968, രണ്ടാമത്തെ വിദ്യാഭ്യാസ നയം 1986, 1986 വിദ്യാഭ്യാസ നയം രാമമൂർത്തി റിവ്യൂ കമ്മിറ്റിയുടെയും ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റിയുടെയും റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ 1992 പരിഷ്കരിക്കുകയുണ്ടായി. പുത്തൻ വിദ്യാഭ്യാസ നയം രൂപീകരിക്കുന്നതിനായി കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രാലയം 2015 TSR സുബ്രഹ്മണ്യൻ കമ്മിറ്റിയെ നിയമിക്കുകയുണ്ടായി. 4 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി പ്രീ സ്കൂൾ വിദ്യാഭ്യാസം സുബ്രഹ്മണ്യൻ കമ്മിറ്റി ശുപാർശ ചെയ്യുകയുണ്ടായി. പുത്തൻ വിദ്യാഭ്യാസ നയത്തിൻ്റെ അവസാന കരട് രൂപം രൂപീകരിച്ച സമിതിയിലെ അധ്യക്ഷൻ ഡോക്ടർ കെ കസ്തൂരി രംഗൻ ആയിരുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്: ഡോക്ടർ കൃഷ്ണസ്വാമി കസ്തൂരി രംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച റിപ്പോർട്ടാണ് പുത്തൻ വിദ്യാഭ്യാസ നയത്തിൻ്റെ അവസാന കരട് രൂപം.
വിദ്യാഭ്യാസ മേഖലയെ സമ്പൂർണമായും പരിഷ്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ 2020 ജൂലൈ 29 കേന്ദ്ര ക്യാബിനറ്റ് ഈ വിദ്യാഭ്യാസ നയത്തിന് അംഗീകാരം നൽകുകയുണ്ടായി. അപ്പോൾ പുതിയ വിദ്യാഭ്യാസ നയത്തിന് കേന്ദ്ര ക്യാബിനറ്റ് അംഗീകാരം നൽകിയത് 2020 ജൂലൈ 29 ഡോക്ടർ കൃഷ്ണസ്വാമി കസ്തൂരി രംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ വിദ്യാഭ്യാസ നയമാണ് 5+3+3+4 എന്ന ഘടനയിലുള്ളത്. അപ്പം പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, 5+3+3+4 എന്ന പുതിയ വിദ്യാഭ്യാസ നയം ശുപാർശ ചെയ്ത സമിതിയുടെ പ്രധാന തലവനാണ് ഡോക്ടർ കൃഷ്ണസ്വാമി കസ്തൂരി രംഗൻ. 5+3+3+4 എന്ന പുതിയ രീതിയിൽ ആദ്യഘട്ടമായി കണക്കാക്കപ്പെടുന്നത് 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികളെ ഉൾപ്പെടുത്തിയുള്ള ഫൗണ്ടേഷൻ സ്റ്റേജാണ്. രണ്ടാമത്തത് പ്രിപ്പറേറ്ററി സ്റ്റേജ്. 8 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് രണ്ടാം ഘട്ടം. മൂന്നാമത്തെ സ്റ്റേജ് മിഡിൽ സ്റ്റേജ്. 11 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളെ ഉൾപ്പെടുത്തിയുള്ള സ്റ്റേജാണ് മിഡിൽ സ്റ്റേജ്. അവസാനത്തേത് സെക്കൻഡറി സ്റ്റേജ്. 14 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്തിയുള്ള സ്റ്റേജാണ് സെക്കൻഡറി സ്റ്റേജ്. ഇനി പ്രധാനപ്പെട്ട 2-3 ചോദ്യങ്ങളോട് പരിചയപ്പെട്ട ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. 1968 വിദ്യാഭ്യാസ നയം രൂപീകരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. എന്നാൽ 1986 വിദ്യാഭ്യാസ നയം രൂപീകരിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും 2020 പുത്തൻ വിദ്യാഭ്യാസ നയം രൂപീകരിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമാണ്. അപ്പോൾ പ്രധാനമായും 3 പ്രധാനമന്ത്രിമാരെ പരിചയപ്പെടുക. 1968 ഇന്ദിരാഗാന്ധി, 1986 പരിഷ്കരണ സമയത്ത് രാജീവ് ഗാന്ധി, 2020 പരിഷ്കരിക്കപ്പെട്ട സമയത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമാണ്. കൂടുതൽ വിവരങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.